നമസ്കാരം. സി ടി വി പ്രാദേശിക വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. അഗസ്ത്യൻമുഴി കുന്നമംഗലം റോഡ് പ്രവൃത്തി വിജിലൻസ് സംഘം പ്രാഥമിക പരിശോധന നടത്തി. മലയോര ഹൈവേയുടെ കോഴിക്കോട് ജില്ലയിലെ പ്രവൃത്തിക്ക് തുടക്കമായി. പ്രവൃത്തി ആരംഭിച്ചത് കോടഞ്ചേരിയിൽ നിന്ന്. തുരങ്കപാത സർവേ നടപടികൾ മാറ്റിവെച്ചു. തിരുവമ്പാടിയിൽ യു ഡി എഫ് നേതൃത്വത്തിൽ അനധികൃതമായി വോട്ടുകൾ ചേർക്കുന്നതായി ആരോപണം. പഞ്ചായത്ത് സെക്രട്ടറിക്ക് മുൻപിൽ പരാതിയുമായി സി പി ഐ എം. സ്വകാര്യ ബസ്സുകളുടെ പരമാവധി ദൂരപരിധി 140 കിലോമീറ്ററായി നിജപ്പെടുത്തി സർക്കാർ ഉത്തരവ്. നടപടി കെ എസ് ആർ ടി സിയെ സഹായിക്കാനെന്ന് സർക്കാർ. വിശദമായ വാർത്തകളിലേക്ക്. അഗസ്ത്യൻമുഴി കുന്നമംഗലം റോഡ് പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട പരാതിയുടെ അടിസ്ഥാനത്തിൽ വിജിലൻസ് പ്രാഥമിക അന്വേഷണം നടത്തി. ജെ സി ഐ മുക്കം മൈത്രി ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിലാണ് പ്രവൃത്തിക്കെതിരെ പരാതി നൽകിയത്. വിജിലൻസ് സി ഐ സജീവന്റെ നേതൃത്വത്തിലാണ് സംഘം പരിശോധനയ്ക്കെത്തിയത്. അഗസ്ത്യൻമുഴി കുന്നമംഗലം റോഡിലെ അശാസ്ത്രീയമായ നിർമ്മാണത്തിനെതിരെ പരാതി ഉയർന്ന സാഹചര്യത്തിലാണ് വിജിലൻസ് അന്വേഷണം ആരംഭിച്ചത്. ജൂനിയർ ചേംബർ ഇന്റർനാഷണൽ മുക്കം മൈത്രി നൽകിയ പരാതിയിലാണ് വിജിലൻസിന്റെ പ്രാഥമിക അന്വേഷണം. അന്വേഷണത്തിന്റെ ഭാഗമായി കുന്നമംഗലം മുതൽ അഗസ്ത്യൻമുഴി വരെയുള്ള ഭാഗങ്ങളിലെ വിവിധ സ്ഥലങ്ങളിൽ വിജിലൻസ് ഉദ്യോഗസ്ഥർ പരിശോധനയും നടത്തി. പരാതിക്കാരായ ജെ സി ഐ മുക്കം മൈത്രി ഭാരവാഹികളെ നേരിൽ കണ്ടും വിവരങ്ങൾ തേടി. റോഡ് പണിയിൽ ആദ്യഘട്ടത്തിൽ ടാറിംഗ് പൊളിഞ്ഞ മാമ്പറ്റയിലും മണ്ണാശ്ശേരി സ്കൂളിന് സമീപവും ഉദ്യോഗസ്ഥർ സന്ദർശിച്ചു. കിലോമീറ്ററിന് 1 കോടി ചെലവഴിച്ചാണ് ഈ റോഡ് പ്രവൃത്തി നടക്കുന്നത്. കേന്ദ്ര ഫണ്ട് ഉപയോഗിച്ചാണ് നിർമ്മാണം. ടാറിംഗ് ആവശ്യത്തിന് കനമില്ലാതെയാണ് പ്രവൃത്തി നടത്തിയതെന്നും മറ്റുമായിരുന്നു പരാതി. ടാറിംഗ് നടത്തി ദിവസങ്ങൾക്കകം തന്നെ റോഡ് പൊളിയുകയും ചെയ്തിരുന്നു. ഇതിൻ്റെ ടാറിംഗ് നടത്തി 3 മാസങ്ങൾക്ക് മുമ്പ് എല്ലാ ഭാഗങ്ങളും പൊളിയുകയാണ് ഉണ്ടായത്. മണ്ണാശ്ശേരി സ്കൂളിൻ്റെ അടുത്ത് ഏകദേശം 2 കിലോമീറ്ററോളം റോഡ് തീർത്തും ഗതാഗത യോഗ്യമല്ല. ഉദ്യോഗസ്ഥർ അവരുടെ ഭാഗത്ത് നിന്ന് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടെന്നും ഇത് പ്രാഥമിക അന്വേഷണം ആണെന്നും പറഞ്ഞു. ഇതിൽ അവർ കാണുന്ന ഭാഗങ്ങളെല്ലാം പൊളിഞ്ഞ ഭാഗങ്ങളാണ് അവർ കണ്ടത്. സംഭവത്തിൽ ബി ജെ പി പ്രവർത്തകരും പ്രതിഷേധവുമായി എത്തിയിരുന്നു. വിജിലൻസ് സി ഐ സജീവൻ, എസ് ഐ പ്രകാശൻ, നിതേഷ് എന്നിവരാണ് പ്രാഥമിക അന്വേഷണത്തിനായി എത്തിയത്. ന്യൂസ് ബ്യൂറോ മുക്കം. കോഴിക്കോട് വയനാട് ജില്ലകളുടെ വികസനത്തിന് മുതൽക്കൂട്ടാവുന്ന തുരങ്കപാതയുടെ സർവേ നടപടികൾ വീണ്ടും മാറ്റിവെച്ചു. കാലാവസ്ഥ മോശമായതിനാൽ പൂനെയിൽ നിന്നുള്ള സംഘത്തിന് എത്താൻ കഴിയാത്തതാണ് സർവേ മാറ്റിവെക്കാൻ കാരണമായത്. ഈ മാസം 22-ാം തീയതി സംഘം എത്തുമെന്നാണ് വിവരം. ആനക്കമ്പയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാതയുടെ നിർമ്മാണത്തിൻ്റെ ഭാഗമായുള്ള സർവേ പ്രവർത്തനങ്ങളാണ് 2-ാം തവണയും മാറ്റിവെച്ചത്. കനത്ത മഴ മൂലം കാലാവസ്ഥ മോശമായതിനെ തുടർന്ന് സർവേ സംഘത്തിന് എത്താൻ കഴിയാത്ത സാഹചര്യത്തിലാണ് സർവേ മാറ്റിയത്. ഈ മാസം 14-ന് സംഘം എത്തുമെന്നായിരുന്നു ആദ്യം അറിയിച്ചിരുന്നത്. കാലാവസ്ഥ പ്രതികൂലമായതിനാൽ 18-ാം തീയതിയിലേക്ക് സർവേ മാറ്റുകയായിരുന്നു. എന്നാൽ കാലാവസ്ഥ അനുകൂലമല്ലാത്തതിനാൽ കഴിഞ്ഞ ദിവസവും സംഘത്തിനെത്താൻ കഴിഞ്ഞില്ല. അതോടെ സർവേ നടപടികൾ 22-ാം തീയതിയിലേക്ക് മാറ്റുകയായിരുന്നു. കാലാവസ്ഥ അനുകൂലമായി സംഘം എത്തുകയാണെങ്കിൽ 22-ന് സർവേ ആരംഭിക്കുമെന്ന് ജോർജൻ തോമസ് എം എൽ എയുടെ ഓഫീസിൽ നിന്നും അറിയിച്ചു. വിശദമായ പദ്ധതി റിപ്പോർട്ട് തയ്യാറാക്കുന്നതിൻ്റെ ഭാഗമായി നിർവഹണ ഏജൻസിയായ കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ്റെ 12-അംഗ സംഘമാണ് സർവേ, ഫീൽഡ് ഇൻവെസ്റ്റിഗേഷൻ, ട്രാഫിക് സ്റ്റഡി എന്നിവയ്ക്കായി എത്തുക. പൂനെയിൽ നിന്നാണ് കെ ആർ സി എൽ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ കേണൽ രവിശങ്കർ ഗോഡ്കെയുടെ നേതൃത്വത്തിലുള്ള എഞ്ചിനീയറിംഗ് സംഘമെത്തുക. സംസ്ഥാന സർക്കാർ 100-ദിന കർമ്മ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ തുരങ്കപാതയുടെ ഔദ്യോഗിക ലോഞ്ചിംഗ് ഒക്ടോബർ 5-ാം തീയതി മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാടി ഗ്രാമപഞ്ചായത്തിലെ ആനക്കാമ്പയിലിന് സമീപത്തെ സ്വർഗംകുന്ന് മുതൽ വയനാട്ടിലെ കള്ളാടി വരെ 6.8 കിലോമീറ്റർ ദൂരത്തിൽ 2 വരി പാതയടങ്ങുന്ന തുരങ്കമാണ് നിർമ്മിക്കുന്നത്. കൂടാതെ തുരങ്കത്തെ ബന്ധിപ്പിച്ച് 2 വരി സമീപന റോഡും കുണ്ടൻതോട്ടിൽ 70 മീറ്റർ നീളത്തിൽ 2 വരി പാലവും പദ്ധതിയുടെ ഭാഗമായി നിർമ്മിക്കും. പദ്ധതിക്കായി കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ 4 അലൈൻമെൻറ്റുകളാണ് തയ്യാറാക്കിയത്. ഇതിലേറ്റവും അനുയോജ്യമായതെന്ന് വിലയിരുത്തിയ ആനക്കാമ്പോയിൽ മറിപ്പുഴയിൽ നിന്ന് ആരംഭിച്ച് വയനാട്ടിലെ കള്ളാടിയിലെത്തുന്ന 3-ാമത്തെ അലൈൻമെൻറ്റിനെ അടിസ്ഥാനമാക്കിയാണ് വിശദമായ റിപ്പോർട്ട് തയ്യാറാക്കുന്നത്. കിഫ്ബിയിൽ ഉൾപ്പെടുത്തി 658 കോടി രൂപയുടെ എസ്റ്റിമേറ്റിനാണ് സർക്കാർ ഭരണാനുമതി നൽകിയത്. 1 കിലോമീറ്റർ തുരങ്കപാത നിർമ്മിക്കുന്നതിന് ശരാശരി 100 കോടി രൂപ ചെലവ് വരുമെന്നാണ് കണക്കാക്കുന്നത്. പ്രവൃത്തി ആരംഭിച്ച് 38 മാസത്തിനകം പണി പൂർത്തിയാക്കാനാവുമെന്നാണ് പ്രതീക്ഷ. വനഭൂമി വിട്ടുകിട്ടുന്നതിലെ പ്രയാസമാണ് താമരശ്ശേരി ചുരം റോഡ് വികസിപ്പിക്കുന്നതിനും ബദൽ റോഡുകൾ നിർമ്മിക്കുന്നതിനും വിലങ്ങുന്നടിയായിരുന്നത്. ഇതോടെയാണ് വനഭൂമി നഷ്ടപ്പെടാതെ തുരങ്കപാത എന്ന ആശയം ഉയർന്നത്. ജോർജ് തോമസ് എം എൽ എയുടെ സജീവമായ ഇടപെടലിനെ തുടർന്ന് സർക്കാരിൻ്റെ ആദ്യ ബഡ്ജറ്റിൽ തന്നെ തുരങ്കപാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രാഥമികഘട്ട പ്രവർത്തനങ്ങൾക്കായി 20 കോടി രൂപ അനുവദിച്ചിരുന്നു. പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ താമരശ്ശേരി ചുരത്തിലെ ഗതാഗതക്കുരുക്കിന് പരിഹാരമാകുന്നതോടൊപ്പം മലബാറിലെ വിനോദസഞ്ചാര മേഖലയിൽ അനന്ത സാധ്യതകളുമാകും തുറന്നിടുക. ന്യൂസ് ബ്യൂറോ മുക്കം.
സംസ്ഥാനത്തെ മലയോര മേഖലകളെ ബന്ധിപ്പിച്ച് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നിർമ്മിക്കുന്ന മലയോര ഹൈവേയുടെ കോഴിക്കോട് ജില്ലയിലെ പ്രവൃത്തികൾക്ക് തുടക്കമായി. കോടഞ്ചേരി ടൗണിന് സമീപത്തു നിന്നാണ് പ്രവൃത്തി ആരംഭിച്ചത്. കോഴിക്കോട് ജില്ലയിൽ 34.3 കിലോമീറ്ററാണ് പാതയുടെ ദൂരം. കാസർഗോഡ് നന്ദാരപ്പടവു മുതൽ പാറശ്ശാര വരെയുള്ള മലയോര ഹൈവേയുടെ ഭാഗമായുള്ള കോഴിക്കോട് ജില്ലയിലെ പ്രവൃത്തിക്കാണ് തുടക്കമായത്. കോഴിക്കോട് ജില്ലയിൽ 34.3 കിലോമീറ്റർ നീളമാണ് മലയോര ഹൈവേക്കുള്ളത്. ഇതിൽ കോടഞ്ചേരി കക്കാടംപോയിൽ റോഡിൻ്റെ പ്രവൃത്തിയാണ് ആരംഭിച്ചത്. കോടഞ്ചേരി ടൗണിൽ മൃഗാശുപത്രിക്ക് സമീപത്തു നിന്നാണ് റോഡിൻ്റെ പ്രവൃത്തി ആരംഭിച്ചത്. കോടഞ്ചേരി തിരുവമ്പാടി കൂടരഞ്ഞി പഞ്ചായത്തുകളിലൂടെ കടന്നുപോകുന്ന പാത മലപ്പുറം ജില്ലയിൽ പ്രവേശിച്ച് നിലമ്പൂരുമായി ബന്ധപ്പെട്ടാണ് പോകുന്നത്. കോടഞ്ചേരി പുലിക്കയം നെല്ലിപ്പൊയിൽ പുല്ലൂരാമ്പാറ പുന്നക്കൽ കരിങ്കുറ്റി പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ കൂമ്പാറ മേലേക്കൂമ്പാറ ആനക്കല്ലുംപാറ അകമ്പുഴ താഴേക്കക്കാട് കക്കാടംപോയിൽ വഴിയാണ് പാത കടന്നുപോകുന്നത്. 12 മീറ്റർ വീതിയിൽ ഹൈവേ നിലവാരത്തിലാണ് നിർമ്മിക്കുന്നത്. BMNBC നിലവാരത്തിൽ 7 മീറ്റർ വീതിയിൽ കാരേജ് വേ ശാസ്ത്രീയ രീതിയിലുള്ള ഡ്രൈനേജ് പ്രധാന കേന്ദ്രങ്ങളിൽ ഇന്റർലോക്ക് വിരിച്ച നടപ്പാതകൾ യൂട്ടിലിറ്റി ഡക്ടുകൾ ആവശ്യമായ സ്ഥലങ്ങളിലെല്ലാം കലുങ്കുകളും ചെറുകിട പാലങ്ങളും സൈൻബോർഡുകളും നിർമ്മിക്കും. സിഗ്നൽ ലൈറ്റുകൾ വിശ്രമ കേന്ദ്രങ്ങൾ ബസ് ബേകൾ തുടങ്ങിയവയും പദ്ധതിയുടെ ഭാഗമായി നടപ്പാക്കുന്നുണ്ട്. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സഹകരണ സംഘമാണ് 161.8 കോടി രൂപയ്ക്ക് പ്രവൃത്തി കരാറെടുത്തിരിക്കുന്നത്. 24 മാസമാണ് നിർമ്മാണ കാലാവധി. റോഡ് വീതി കൂട്ടി നിർമ്മിക്കുന്നതിനാവശ്യമായ സ്ഥലം കർഷകർ സൗജന്യമായി നൽകുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ തിരുവമ്പാടി. തിരുവമ്പാടി ഗ്രാമപഞ്ചായത്തിൽ UDF വ്യാപകമായി കള്ളവോട്ടുകൾ ചേർക്കുന്നു എന്നാരോപിച്ച് CPIM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ജോളി ജോസഫിന്റെ നേതൃത്വത്തിൽ പ്രവർത്തകർ പഞ്ചായത്ത് സെക്രട്ടറിക്ക് പരാതി നൽകി. പഞ്ചായത്തിലെ 17 വാർഡുകളിലും പരാജയ ഭീതി പൂണ്ട UDFകാർ പരക്കെ കള്ളവോട്ടുകൾ ചേർക്കുകയാണെന്നാണ് ആരോപണം. തിരുവമ്പാടി ഗ്രാമപഞ്ചായത്തിൽ UDF വ്യാപകമായി കള്ളവോട്ടുകൾ ചേർക്കുന്നു എന്നാരോപിച്ചാണ് CPIM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ജോളി ജോസഫിന്റെ നേതൃത്വത്തിൽ പ്രവർത്തകർ പഞ്ചായത്ത് സെക്രട്ടറിക്ക് പരാതി നൽകിയത്. പഞ്ചായത്തിലെ 17 വാർഡുകളിലും പരാജയ ഭീതി കൊണ്ട UDFകാർ കല്യാണം കഴിഞ്ഞ് മറ്റു സ്ഥലങ്ങളിലേക്ക് പോയവരുടെയും മരണപ്പെട്ടു പോയവരുടെയും പേരിലും വ്യാജ വാടക ചീട്ടുകൾ ഉണ്ടാക്കിയും പരക്കെ കള്ളവോട്ടുകൾ ചേർക്കുകയാണെന്ന് ജോളി ജോസഫ് പറഞ്ഞു. പരാജയ ഭീതി പൂണ്ട UDFന്റെ പ്രവർത്തകർ 17 വാർഡുകളിലും വ്യാജമായി വോട്ടുകൾ ചേർക്കുകയാണ്. ആ വോട്ട് ചേർക്കുന്നത് ഇവിടെ നിന്ന് വിവാഹം കഴിച്ച് അയച്ച കുട്ടികളുടെ സർട്ടിഫിക്കറ്റ് വ്യാജമായി ഉണ്ടാക്കുന്നു. വാടക ചീട്ട് വ്യാജമായി ഉണ്ടാക്കി ചേർത്തുകൊണ്ടിരിക്കുകയാണ്. അത് വ്യാപകമായി നടക്കുന്നത് 10ാം വാർഡിലും 16ാം വാർഡിലും 17ാം വാർഡിലുമാണ്. പരാതി സ്വീകരിച്ച പഞ്ചായത്ത് സെക്രട്ടറി പരാതി പരിശോധിച്ച് നടപടി സ്വീകരിക്കാമെന്ന് ഉറപ്പ് നൽകിയതായും നേതാക്കൾ അറിയിച്ചു. സംഭവവുമായി ബന്ധപ്പെട്ട് ഇലക്ഷൻ കമ്മീഷനും പരാതി നൽകുമെന്നും ഇവർ പറഞ്ഞു. ജോളി ജോസഫിനൊപ്പം ഗണേഷ് ബാബു, റിയാസ്, ജിബിൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് പരാതി നൽകിയത്. ന്യൂസ് ബ്യൂറോ തിരുവമ്പാടി. കൊടിയത്തൂർ പഞ്ചായത്തിലെ എരഞ്ഞിമാവിൽ വിവിധ കടകളിൽ മോഷണവും മോഷണശ്രമവും. കടകളുടെ പൂട്ട് പൊളിച്ചാണ് മോഷ്ടാവ് അകത്ത് കടന്നത്. 1 മാസം മുൻപ് എരഞ്ഞിമാവിൽ നിർത്തിയിട്ട ബസ്സിന് നേരെയും സാമൂഹ്യ വിരുദ്ധരുടെ ആക്രമണമുണ്ടായിരുന്നു. കൊയിലാണ്ടി എടവണ സംസ്ഥാന പാതയോരത്തെ എരഞ്ഞിമാവ് അങ്ങാടിയിലാണ് മോഷണവും മോഷണശ്രമവും നടന്നത്. CV, ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്, തൊട്ടടുത്ത സിമെന്റ് കട എന്നിവിടങ്ങളിലാണ് മോഷണശ്രമം നടന്നത്. അങ്ങാടിയിലെ പച്ചക്കറി കടയിൽ മോഷണവും നടന്നു. വ്യാഴാഴ്ച രാത്രിയാണ് സംഭവം. 3 കടകളുടെയും പൂട്ടുപൊളിച്ച മോഷ്ടാവ് അകത്ത് കടന്നെങ്കിലും കാര്യമായൊന്നും കിട്ടിയില്ല. പച്ചക്കറി കടയിൽ നിന്ന് 300 രൂപ മോഷണം പോയിട്ടുണ്ട്. പ്രദേശത്ത് CCTV ക്യാമറകൾ ഇല്ലാത്തതിനാൽ പ്രതികളെക്കുറിച്ച് സൂചനയൊന്നും ലഭിച്ചിട്ടില്ലെന്നാണ് വിവരം. CCTV ക്യാമറകൾ ഇല്ല എന്നത് വ്യക്തമായി അറിയാവുന്ന ആരെങ്കിലുമായിരിക്കും കൃത്യം നടത്തിയതെന്ന് പോലീസ് സംശയിക്കുന്നു. എരഞ്ഞിമാവ് അങ്ങാടിക്ക് സമീപമാണ് 1 മാസം മുമ്പ് നിർത്തിയിട്ട ബസ്സിന് നേരെയും ആക്രമണം നടന്നത്. ഇതിലെ പ്രതികളെയും ഇതുവരെ പിടികിട്ടിയിട്ടില്ല. ന്യൂസ് ബ്യൂറോ മുക്കം. വയോജനങ്ങളുടെ മാനസികോല്ലാസത്തിനും അവരുടെ ആരോഗ്യ സംരക്ഷണത്തിനുമായി കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കിയ ലെജൻഡ് ക്ലബ്ബ് സന്ദർശിക്കുന്നതിന് കുരുവട്ടൂർ പഞ്ചായത്ത് അധികൃതർ കാരശ്ശേരി പഞ്ചായത്തിലെ നെല്ലിക്കാപ്പറമ്പിലുള്ള ലെജൻഡ് ക്ലബ്ബിലെത്തി. കുരുവട്ടൂർ പഞ്ചായത്ത് സമാനമായ രീതിയിൽ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന പകൽ വീടിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിന്റെ മുന്നോടിയായിട്ടായിരുന്നു സന്ദർശനം. വയോജനങ്ങളുടെ മാനസികോല്ലാസത്തിനും ആരോഗ്യ സംരക്ഷണത്തിനുമായി കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് നടപ്പാക്കിയ ലെജൻഡ് ക്ലബ്ബ് സന്ദർശിക്കുന്നതിനായാണ് കുരുവട്ടൂർ പഞ്ചായത്ത് അധികൃതർ കാരശ്ശേരി പഞ്ചായത്തിലെ നെല്ലിക്കാപ്പറമ്പിലുള്ള ലെജൻഡ് ക്ലബ്ബിലെത്തിയത്. പഞ്ചായത്ത് പ്രസിഡന്റ് PA അപ്പൂട്ടൻ മാസ്റ്റർ, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ MK ലിനി, V രജീന്ദ്രകുമാർ, പഞ്ചായത്ത് അംഗം അനിൽ എന്നിവരാണ് കാരശ്ശേരിയിലെത്തിയത്. കാരശ്ശേരി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് VP ജമീല സംഘത്തെ സ്വീകരിച്ചു. കുരുവട്ടൂർ പഞ്ചായത്ത് സമാനമായ രീതിയിൽ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന പകൽ വീടിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിന് മുന്നോടിയായിട്ടായിരുന്നു സന്ദർശനം. ഞങ്ങളിവിടെ വന്നത് കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ ഈ പകൽ വീടിൻ്റെ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞു. കുരുവട്ടൂർ ഗ്രാമപഞ്ചായത്തിലും അതിൻ്റെ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനം കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. അവിടെ ഈ പരിപാടി നടപ്പാക്കുന്നതിന് വേണ്ടി മുൻപരിചയമുള്ള സ്ഥലത്ത് സന്ദർശിച്ച് അതിൻ്റെ കാര്യങ്ങളെല്ലാം വെച്ചുകൊണ്ട് നല്ല രൂപത്തിൽ അത് നടപ്പാക്കാൻ വേണ്ടി അനുഭവങ്ങൾ പങ്കിടാൻ വേണ്ടി വന്നതാണ്.
ലെജൻഡ് ക്ലബ്ബിലെ അന്തേവാസികൾക്ക് ശാരീരിക സംരക്ഷണത്തിനായി വ്യായാമം ചെയ്യാനുള്ള സൗകര്യങ്ങളും വായനാമുറിയും മാനസികോല്ലാസത്തിനുള്ള വിനോദോപാധികളും അടുക്കളയുമെല്ലാം സംഘം നേരിൽ കണ്ടറിയുകയും കാര്യങ്ങൾ ചോദിച്ചറിയുകയും ചെയ്തു. സന്ദർശനം ഏറെ ഉപകാരപ്രദമായതായും ഇവിടെ ഏർപ്പെടുത്തിയ സൗകര്യങ്ങളിൽ തൃപ്തി പ്രകടിപ്പിച്ചുമാണ് സംഘം മടങ്ങിയത്. ഇത് കണ്ട് വളരെ സംതൃപ്തിയോടെയാണ് ഞങ്ങൾ മടങ്ങുന്നത് എന്നാണ് അറിയിക്കാനുള്ളത്. ന്യൂസ് ബ്യൂറോ മുക്കം. സംസ്ഥാനത്ത് സ്വകാര്യ ബസ് സർവീസുകളുടെ ദൂരപരിധി പരമാവധി 140 കിലോമീറ്ററായി നിജപ്പെടുത്തി. KSRTCയെ സഹായിക്കുന്നതിനായാണ് ഇത്തരമൊരു നടപടിയെന്നാണ് സർക്കാർ വൃത്തങ്ങൾ പറയുന്നത്. 31 റൂട്ടുകൾ ദേശസൽക്കരിച്ചും സർക്കാർ ഉത്തരവിറക്കി. സംസ്ഥാനത്ത് 140 കിലോമീറ്ററിൽ കൂടുതൽ സർവീസ് നടത്താൻ ഇനി സ്വകാര്യ ബസ്സുകൾക്ക് അനുമതിയില്ല. വിവിധ ജില്ലകളിലായി 33 റൂട്ടുകൾ ദേശസാൽക്കരിച്ചും സ്വകാര്യ ബസ്സുകളുടെ ദൂരപരിധി 140 കിലോമീറ്ററാക്കി നിജപ്പെടുത്തിയും സർക്കാർ ഉത്തരവിറക്കി. KSRTCക്ക് ആശ്വാസവും സ്വകാര്യ ബസ് മേഖലയ്ക്ക് ആഘാതവുമാണ് സർക്കാർ ഉത്തരവ്. കഴിഞ്ഞ തവണ ബസ് ചാർജ് വർധന നടപ്പാക്കിയപ്പോൾ സ്വകാര്യ ബസ്സുകളുടെ ദൂരപരിധി 140 കുറച്ച് സർക്കാർ വിജ്ഞാപനമിറക്കിയിരുന്നു. ഇതിനെതിരെ സ്വകാര്യ ബസ്സുടമകൾ കോടതിയെ സമീപിച്ചു. കേസ് നടക്കുന്നതിനിടെയാണ് ദൂരപരിധി നിശ്ചയിച്ച് ഉത്തരവിറങ്ങിയത്. ഒറ്റയടിക്ക് 250 ബസ്സുകളുടെ സർവീസ് പുതിയ ഉത്തരവോടെ ഇല്ലാതാവും. മധ്യകേരളത്തിൽ നിന്നുള്ള മലബാർ സർവീസ് ഉൾപ്പെടെയുള്ളവ ഇതിൽപ്പെടും. KSRTCക്ക് വേണ്ടിയാണ് നിയമമെന്ന് സർക്കാർ വാദിക്കുന്നു. ഇതോടെ ഓൺലൈനായും അല്ലാതെയും തോന്നിയ നിരക്കിൽ സർവീസ് നടത്താൻ ടൂറിസ്റ്റ് ബസ്സുകൾക്കും മറ്റും കഴിയുമെന്ന ആരോപണം ഉയർന്നിട്ടുണ്ട്. മാർച്ചിന് ശേഷം ദീർഘദൂര ബസ്സുകൾ ഒന്നും ഓടിയിട്ടില്ല. ഇതേ തുടർന്ന് വൻ പ്രതിസന്ധി നേരിടുന്നതിന് പിന്നാലെയാണ് പുതിയ നീക്കം. ഇതിനൊപ്പം തന്നെയാണ് 31 റൂട്ടുകൾ പൂർണ്ണമായും KSRTCക്ക് മാത്രമാക്കിയത്. ആലപ്പുഴ എറണാകുളം വഴിയുള്ള കണ്ണൂർ റൂട്ടാണ് ഇതിൽ ഏറ്റവും വലുത്. 541.3 കിലോമീറ്റർ. ന്യൂസ് ഡെസ്ക്, CTV ന്യൂസ്. സംസ്ഥാനത്ത് ആശങ്ക വർദ്ധിപ്പിച്ച് കോവിഡ് പടരുമ്പോൾ രോഗബാധ കൂടുതൽ യുവാക്കളിലെന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കാത്തതാണ് ഇത്തരത്തിൽ രോഗവ്യാപനത്തിന് കാരണമെന്ന് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. നിലവിൽ 50% കോവിഡ് രോഗികൾ 25-40 പ്രായമുള്ളവരാണ്. കോവിഡ് രോഗബാധ കൂടുതലും യുവാക്കളിലാണെന്നതാണ് ആശങ്ക പരത്തുന്നത്. പൊതുയിടങ്ങളിൽ വേണ്ടത്ര ജാഗ്രതയില്ലാതെ ഇടപെടുന്നത് വഴിയാണ് യുവാക്കളിൽ രോഗബാധയുണ്ടാകുന്നത്. രോഗബാധിതരിൽ 50% യുവാക്കളാണെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. തൊഴിൽപരമായും മറ്റു രീതിയിലും കൂടുതൽ ആളുകളുമായി ഇടപെടുന്നതാണ് ഈ വിഭാഗത്തിനിടയിൽ രോഗവ്യാപനം കൂടാൻ കാരണമാവുന്നത്. ഏകദേശം 25-40 പ്രായമുള്ളവരിലാണ് കൂടുതലും രോഗം. സാമൂഹിക അകലവും മറ്റ് മാനദണ്ഡങ്ങളും കൃത്യമായി പാലിക്കുന്നതിനുള്ള ജാഗ്രത കുറവാണ് പ്രധാന കാരണം. ശാരീരികമായ പ്രത്യേകത കൊണ്ടല്ല രോഗസാധ്യതയുള്ള ഇടങ്ങളിൽ കൂടുതൽ ഇടപഴകുന്നത് വഴിയാണ് യുവാക്കളിൽ താരതമ്യേന രോഗവ്യാപനം കൂടുന്നതെന്നാണ് ഈ രംഗത്തെ വിദഗ്ധർ പറയുന്നത്. അതേസമയം ഈ പ്രവണത മരണനിരക്ക് കുറയ്ക്കാൻ സഹായിക്കും. പ്രായമായവരെക്കാൾ അതിജീവനം സാധ്യമായത് യുവാക്കളിലാണ്. ആവശ്യത്തിനും അല്ലാതെയും പുറത്തിറങ്ങുന്നവരാണ് യുവാക്കൾ. സ്വാഭാവികമായും ഉണ്ടാകുന്ന രോഗവർദ്ധനവാണ് ഈ വിഭാഗത്തിൽ കാണുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം രോഗപകർച്ച തടയാനുള്ള മാർഗങ്ങളെ നിസ്സാരവൽക്കരിക്കുന്ന സമീപനം യുവാക്കളിൽ കോവിഡ് വേഗത്തിലാക്കുന്നതായി ആരോഗ്യ വിദഗ്ധർ പറയുന്നു. പ്രായത്തിൻ്റെതായ ആവേശത്തിൽ ജാഗ്രത കുറവോടെ ആൾക്കൂട്ടങ്ങളുടെ ഭാഗമായി നിൽക്കുന്നവരാണ് അധികവും. ഈ രോഗകാലത്ത് ഒരു കരുതലുമില്ലാതെ പ്രവർത്തിക്കുന്ന യുവജന സംഘടനകളെയും കാണുന്നതായും ഈ ശ്രദ്ധക്കുറവ് മാത്രമാണ് രോഗവ്യാപനത്തിന് കാരണമെന്നും വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. ന്യൂസ് ബ്യൂറോ മുക്കം. സ്വർണ്ണക്കടത്ത് കേസിൽ NIA ചോദ്യം ചെയ്ത മന്ത്രി KT ജലീൽ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് BJP മാവൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാവൂരിൽ പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചു. ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന യോഗം BJP ജില്ലാ സമിതി അംഗം KC വത്സരാജ് ഉദ്ഘാടനം ചെയ്തു. സുനോജ് തെങ്ങിലക്കടവ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സുകേഷ് ചെറൂപ്പ, കെ കൃഷ്ണൻ എന്നിവർ സംബന്ധിച്ചു. മുഖ്യമന്ത്രിയുടെ പിന്തുണയോടുകൂടി കഴിഞ്ഞ കാലങ്ങളിൽ കേരളത്തിൽ നടത്തിയിട്ടുള്ള സ്വർണ്ണക്കള്ളക്കടത്തുമായിട്ട് ബന്ധപ്പെട്ട വിഷയം കേരളത്തിന് സത്യപ്രതിജ്ഞ ചെയ്ത മന്ത്രിമാർ തന്നെ ഇതിന് നേരിട്ട് പങ്കാളികളായി എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ് നമ്മുടെ മുമ്പിലുള്ളത്. കൂടരഞ്ഞി ഗ്രാമപഞ്ചായത്തിലെ 4 മഞ്ഞക്കടവിലെ വോട്ടർമാരുടെ വോട്ട് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം CPIM നിഷേധിക്കുന്നു എന്നാരോപിച്ച് യൂത്ത് കോൺഗ്രസ് കൂടരഞ്ഞി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. വാർഡിലെ വികസന മുരടിപ്പിനെതിരെ ഉയരുന്ന ജനരോഷം വോട്ടായി മാറുമെന്ന് ഭയന്ന് വാർഡിൽ സ്ഥിരതാമസക്കാരായവരുടെ വോട്ട് പട്ടികയിൽ നിന്നും നീക്കം ചെയ്യുന്നതിനുള്ള ശ്രമമാണ് ജീവനക്കാരെ ഭീഷണിപ്പെടുത്തി CPIM നടത്തുന്നതെന്ന് നേതാക്കൾ ആരോപിച്ചു. പ്രതിഷേധ സമരം മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ജോസ് പള്ളിക്കുന്നേൽ ഉദ്ഘാടനം ചെയ്തു. നജീബ് കൽപൂർ അധ്യക്ഷനായി, ഫ്രാൻസിസ് മുക്കിലക്കാട്ട്, അരുൺ കല്ലിടുക്കിൽ, മുഹമ്മദ് പാതിപറമ്പിൽ, സിബു തോട്ടത്തിൽ, സെബിൻ പൈമ്പിള്ളി, ജിൻഡോ പുഞ്ചത്തറപ്പിൽ, അനീഷ് എന്നിവർ പ്രകടനത്തിൽ സംബന്ധിച്ചു. മണാശ്ശേരിയിൽ കഴിഞ്ഞ 12 വർഷത്തോളമായി പ്രവർത്തിച്ചു വരുന്ന FNF സുഹൃത്ത് സംഘത്തിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ കരനെൽ കൃഷി വിളവെടുപ്പ് നടത്തി.
മുക്കം നഗരസഭാ ചെയർമാൻ കുഞ്ഞൻ മാസ്റ്റർ നെല്ല് കൊയ്തുകൊണ്ട് വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. കൗൺസിലർ ചന്ദ്രൻ മാസ്റ്റർ, കൃഷി അസിസ്റ്റന്റ് ഓഫീസർ സുബ്രഹ്മണ്യൻ, കരനെൽ കർഷക സമിതി സെക്രട്ടറി വിനോദ് മണാശേരി, ആദ്യകാല നെൽ കർഷകരായ നെടുങ്കണ്ടത്തിൽ ഗോവിന്ദൻകുട്ടി നായർ, വാഴക്കാട്ട് വേലായുധൻ തുടങ്ങിയവരും സംഘാംഗങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു. മുക്കം നഗരസഭയുടെയും കൃഷിഭവന്റെയും സഹകരണത്തോടെ നെടുങ്കണ്ടത്തിൽ ഗോവിന്ദൻകുട്ടി നായരുടെ 1.5 ഏക്കർ സ്ഥലത്താണ് നെൽകൃഷിയും കപ്പ, ഇഞ്ചി, മഞ്ഞൾ, ചേമ്പ് എന്നിവയും കൃഷി ചെയ്തത്. ഇനി സി ടി വി ബിസിനസ് വാർത്തകൾ. കേക്ക് നിർമ്മാണ സാമഗ്രികളുടെ വിപുലമായ ശേഖരവുമായി ലോഫ് മുക്കം ടൗണിൽ പുതിയ സ്റ്റാൻഡിൽ പ്രവർത്തനം ആരംഭിച്ചു. ബേക്കിംഗ് ടൂൾസ്, ഇൻഗ്രീഡിയൻസ്, ഡെക്കറേഷൻസ് തുടങ്ങി കേക്ക് നിർമ്മാണത്തിനാവശ്യമായ എല്ലാ സാധനങ്ങളും ലഭിക്കുന്ന മലയോരത്തെ ഏറ്റവും വലിയ സ്ഥാപനമാണ് ആരംഭിച്ചതെന്നും ഹോൾസെയിലായും റീറ്റെയിലായും സാധനങ്ങൾ ലഭ്യമാണെന്നും മാനേജ്മെന്റ് അറിയിച്ചു. മലയോര മേഖലയിൽ കേക്ക് ബേക്കിംഗ് ടൂൾസ്, കംപ്ലീറ്റ് ടൂൾസ് നമുക്ക് ഒരു വൺ റൂഫ്, അണ്ടർ വൺ റൂഫ് നമുക്ക് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. എല്ലാ ഐറ്റംസും ഉണ്ട്. എക്സ്ട്രാ നമ്മൾ ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ച് കുനാഫ നമ്മൾ മെയിൻലി കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്. നല്ല എൻക്വയറി വരുന്നുണ്ട്, അതിനനുസരിച്ച് നമുക്ക് സാധനം എത്തിക്കാൻ കഴിയുന്നുണ്ട്. പ്രമുഖ വ്യക്തിത്വങ്ങളുടെ സാന്നിധ്യത്തിൽ ലോഫിന്റെ ഉദ്ഘാടനം വ്യാപാരി വ്യവസായ ഏകോപന സമിതി മുക്കം യൂണിറ്റ് പ്രസിഡന്റ് കെ സി നൌഷാദ് നിർവഹിച്ചു. പ്രമുഖ കേക്ക് നിർമ്മാതാക്കളായ കഫേ അൽബേസിയോ മാനേജിംഗ് ഡയറക്ടർ രാജേഷ് ആദ്യ വിൽപ്പന സ്വീകരിച്ചു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് 1000 രൂപയുടെ മുകളിലുള്ള പർച്ചേസിന് സമ്മാന കൂപ്പണുകൾ നൽകി വിജയികളെ കണ്ടെത്തി വിവിധ സമ്മാനങ്ങൾ നൽകുമെന്നും മാനേജ്മെന്റ് അധികൃതർ പറഞ്ഞു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അഗസ്ത്യൻമുഴി കുന്നമംഗലം റോഡ് പ്രവൃത്തി വിജിലൻസ് സംഘം പ്രാഥമിക പരിശോധന നടത്തി. മലയോര ഹൈവേയുടെ കോഴിക്കോട് ജില്ലയിലെ പ്രവൃത്തിക്ക് തുടക്കമായി. പ്രവൃത്തി ആരംഭിച്ചത് കോടഞ്ചേരിയിൽ നിന്ന്. തുരങ്കപാത സർവേ നടപടികൾ മാറ്റിവെച്ചു. തിരുവമ്പാടിയിൽ UDF നേതൃത്വത്തിൽ അനധികൃതമായി വോട്ടുകൾ ചേർക്കുന്നതായി ആരോപണം. പഞ്ചായത്ത് സെക്രട്ടറിക്ക് മുൻപിൽ പരാതിയുമായി CPIM. സ്വകാര്യ ബസ്സുകളുടെ പരമാവധി ദൂരപരിധി 140 കിലോമീറ്ററായി നിജപ്പെടുത്തി സർക്കാർ ഉത്തരവ്. നടപടി KSRTCയെ സഹായിക്കാനെന്ന് സർക്കാർ. ഇതോടെ CTV പ്രാദേശിക വാർത്തകളുടെ ഈ ബുള്ളറ്റിനോട് സമാപിക്കുന്നു. നമസ്കാരം.